ഒന്ന് അനുഗ്രഹമോ ഒന്ന് ശാപമോ അല്ല. ഏതും അനുഗ്രഹമായിത്തീരുന്നത് പ്രതിബിംബങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാതിരിക്കുമ്പോഴാണ്. ഏതും ശാപമായിത്തീരുന്നത് പ്രതിബിംബങ്ങൾ കൂടി ഏതെങ്കിലും പ്രതിബിംബവുമായി നാം താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ്. ഇപ്പൊ ജീവിത വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അറിവിന്റെ ബിംബഭാവത്തിൽ ഒതുങ്ങി നിന്ന് പ്രതിബിംബഭാവങ്ങളെ ഹോമിക്കണം. ഇത് മഹത്തായ ഒരു യജ്ഞസങ്കല്പമാണ്. ഇവിടെ മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങളൊക്കെ പങ്കാളികളാണ്. കുറച്ച് വയൽ, ഒരേക്കർ, രാവിലെ എഴുന്നേറ്റ് പോയി ആ വയലിൽ നോക്കിയിട്ട് ജോലിക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ, കുറച്ച് വരുമാനം മാസാവസാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ വയലും കൃഷിയും ആദ്യം വേണ്ടാന്ന് വെച്ചു. കുറച്ച് വാഴയും കുറച്ച് കൊണ്ടക്കൃഷികളും, അതായത് അടുക്കള കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു, അതുമൊക്കെ വേണ്ടാന്ന് വെച്ചു. കുറച്ചുകൂടെ മാന്യതയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കാൻ ഗ്രാമത്തിലെ വസ്തു വിറ്റ് ഫ്ലാറ്റ് വാങ്ങി. ഫ്ളാറ്റിൽ വിറകും അടുപ്പൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഗ്യാസും മൈക്രോവേവ് ഓവനും ഒക്കെ ആക്കി. പരസ്യങ്ങളിലൂടെ മെല്ലെയാണ് ഇവനിങ്ങനെ മാറിയത്. കൃഷിക്കാരനായി താതാത്മ്യം പ്രാപിച്ചിരുന്ന അവൻ്റെ പ്രതിബിംബത്തെ അവൻ കൊന്നു. അച്ഛനമ്മമാരെ പരിചരിച്ചിരുന്ന അവനിലെ മകനെ അവൻ കൊന്നുകളഞ്ഞു. ആ പ്രതിബിംബം അവനിഷ്ടമല്ലാതായി. ഈ പരിഷ്കൃത കാലത്ത് തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ വേണ്ടി ജീവിക്കുക, രാവിലെ എഴുന്നേറ്റ് ചാണകം വാരുക, അറപ്പുള്ള ഈ പണിയൊക്കെ ചെയ്യാൻ നിനക്ക് ലജ്ജയില്ലേ? ഉണ്ണുമ്പോഴും കോട്ടും സൂട്ടും ഇട്ട് സ്കൂളിൽ ഇരിക്കുമ്പോഴുമൊക്കെ ചാണകത്തിൻ്റെ മണമുണ്ടോ എന്നൊരു ശങ്ക കൈക്ക്. കൂടെയുള്ള അധ്യാപകരുടെ പൗഡറിൻ്റെ ഗന്ധം വരുമ്പോൾ, ദേഹത്തടിച്ചിരിക്കുന്ന സ്പ്രേയുടെ മണം വരുമ്പോൾ, ആ ഗന്ധത്തിലൂടെ അവനിൽ രൂപാന്തരപ്പെട്ട ഒരു പ്രതിബിംബമുണ്ട്. മുമ്പ് അവന് വളരെ ഇഷ്ടമായിരുന്ന ഗോമൂത്രത്തിൻ്റെയും ചാണകത്തിൻ്റെയും ഗന്ധം മറന്ന് അതിനെ നിഷേധിക്കുന്ന, എതിർക്കുന്ന, വയർപ്പിൻ്റെ ഗന്ധം മറന്ന് വയർപ്പിനെ നിഷേധിക്കുന്ന, വയർക്കുന്നവനെ നിഷേധിക്കുന്ന, കീറിയതുടുത്തു വന്നവനെ നിഷേധിക്കുന്ന, തേക്കാത്തതും മറ്റുമായ വസ്ത്രങ്ങൾ ഇട്ട് വന്നവനെ നിഷേധിക്കുന്ന, അത്തരം കുട്ടികളെ വരെ നിഷേധിക്കുന്ന, ഈ പരിണാമവും ഈ പ്രതിബിംബഭാവവും അവനിൽ വന്നത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ്.